കോവിഡ് രണ്ടാം വരവിൽ ആശങ്കയോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കഴിഞ്ഞ ഒരു വർഷമായി ബുദ്ധിമുട്ടിലായിരുന്ന തൊഴിലാളികൾ അടുത്തിടെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ കോവിഡ് രണ്ടാം തരംഗത്തിൽ രോഗവ്യാപനം കൂടിയതോടെ ഉപജീവനത്തിന് ഗതിയില്ലാതെ പ്രയാസത്തിലായിരിക്കുകയാണിവർ. കോവിഡിന്റെ രണ്ടാം തരംഗവും രോഗവ്യാപനവും ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭ കേന്ദ്രീകരിച്ച് നിലവിൽ 1050 ഓട്ടോറിക്ഷകളാണുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണം കർശനമായി നിലവിൽ വന്നതോടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓട്ടം നടത്താൻ മാത്രമാണ് ഇവരെ അനുവദിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 1 മുതൽ 525 നമ്പർ വരെയുള്ള ഓട്ടോകൾ ഒരു ദിവസവും 526 മുതൽ 1050 വരെയുള്ള ഓട്ടോകൾ തൊട്ടടുത്ത ദിവസവും സർവീസ് നടത്താനാണ് തീരുമാനമായത്. നഗരത്തിലെത്തുന്നവരുടെ എണ്ണം കുറവായതിനാൽ തന്നെ ഓട്ടം കുറവാണെന്നും തൊഴിലാളികൾ പറയുന്നു. നിയന്ത്രിക്കുമ്പോൾ എല്ലാ മേഖലയിലും പ്രൈവറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണത്തിന് വിധേയമാകുന്ന രീതിയിലേക്ക് വന്നാൽ മാത്രമേ ആ നിയന്ത്രണത്തിനൊരു വിലയുണ്ടാകുന്നുള്ളൂ എന്നുള്ള ഒരു വസ്തുതയുണ്ട്. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മറ്റും അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോ തൊഴിലാളികൾ മറ്റു വേറെ പണിക്കൊന്നും പോകാൻ അറിയാത്തതുകൊണ്ട് ആ വണ്ടിയെടുത്ത് രാവിലെ ഇവിടെ ടൗണിൽ വന്ന് വൈകുന്നേരം വരെ സമയം കഴിച്ചു കൂട്ടുക എന്നതിലപ്പുറം ഒരു കാര്യവും നടക്കുന്നില്ല. ഇനിയിപ്പോൾ മുഴുവൻ വണ്ടികളും ഓടിച്ചതിനെ കൊണ്ട് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്കാണ് വരിക. പക്ഷെ എന്തു തന്നെയായാലും ഈ ഒരവസ്ഥ മറികടക്കാൻ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സർക്കാരും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഉൾപ്പെടെ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. ഓട്ടമില്ലാത്ത ഈ ദിവസങ്ങളിൽ മറ്റ് തൊഴിൽ മേഖല തേടി പോകാൻ നിർബന്ധിതരായിരിക്കുകയാണിവർ. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് വാഹനം വാങ്ങിയ തൊഴിലാളികൾ പണം തിരിച്ചടക്കാൻ ഗതിയില്ലാതെ പ്രയാസത്തിലായിരിക്കുകയാണ്. ഇതോടൊപ്പം അടിക്കടിയുള്ള ഇന്ധനവില വർധനവും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയും മറ്റും കൊണ്ട് ഓട്ടോറിക്ഷാ മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. ഇതിനിടെയാണ് കോവിഡിന്റെ രണ്ടാം വരവ് ഇവരെ ആശങ്കയിലാക്കി തീർത്തത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.